എത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ്മ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട, അതിനും പറയാതെടി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ്മ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ. നിങ്ങള് പുലി പോലത്തെ മൂന്ന് പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണം അല്ലേ? നിങ്ങളെ ആളുകള് കൊള്ളാലോ. വാമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരക്ഷരം മിണ്ടരുത്. നീ കല്ലുമ തട്ടി മുഖം അടിച്ചോണ. എന്റെ അമ്മച്ചി അങ്ങനെ മിണ്ടാമോ? കഷ്ടം, ഒന്ന് മിണ്ടാതിരിക്കുക ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണം നോക്കേ. അമ്മച്ചി അപ്പന് കിണറ്റിലില്ല, നമുക്ക് അമ്മയുടെ കിണറ്റിൽ ഒന്ന് പോയി നോക്കിയാലോ. അടിയിലെ ദോരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ. അമ്മച്ചി അപ്പ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. ചിസിലി നീ ചായപ്പി വട കൊടുത്തിട്ടോ. അമ്മച്ചി കരയില്ല, ഒന്നും പറ്റിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടമെല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ. അമ്മച്ചി മാറി. എന്താ ഞങ്ങടെ അപ്പ കെറ്റി പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കറിയില് നിക്കണു. അപ്പൊ അപ്പ കെറ്റി ചാടിയില്ലേ? എന്താ ചാടണോ? വേണ്ട, അപ്പ കിണറ്റി കിടക്കണ അപ്പന ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ. അപ്പാ അല്ല, ആരാ? ഞാ പിടിച്ചോ. പിടിച്ചേറ്റും അപ്പൻ താഴെ പോവല്ലേ. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ, എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ലപ്പ. ആട്ടെ, കിണറ്റിന്റെ നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ, നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ്ടപ്പ. എന്താ പേര്? കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാം അമ്മച്ചി. ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണോ? അപ്പമെല്ലാം കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുന്നിരിക്കും ഉറപ്പായി. അതുങ്ങൾക്കുള്ള കഞ്ഞിയും കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചട. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ, എഴുന്നേപ്പിച്ചു വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? അഞ്ചു പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പ, ഭാരണ്ടാവും. തീരെ വയ്യ, ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ, രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. തലവെക്കാനായിട്ട് അടുത്ത റെയിൽവേ പണല്ലോ. ആരാണാവോ? എന്താ ഇരുട്ട്? കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. എന്താടി ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാള് പിന്നെ വീണ. അതല്ല, അയാള് ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ലി വെക്കുന്നു. കർത്താവ്, അയക്കൊന്നും പറ്റല്ലേ?
എന്റെ സ്വന്തം ബ്രഷ തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ സോളമാ, നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നീ പുള്ളിക്കാരനെ വഴിവരെ കൊണ്ടാക്കിട്ട് വാ. വാ, വേഗം ചെല്ല്. ഒന്നും കഴിച്ചില്ല. അശ്ശോ, ആ നമുക്ക് ഒരുമിച്ച് ചായക്കടന്ന് പുട്ടുമുട്ടം കഴിക്കാം. അപ്പന്റെ പറ്റില്ലേ? ദിലീപ് ഉണ്ടാവും. എന്താന്ന് വെച്ചാ വാങ്ങി കൊടുക്ക്. ലഡുവോ? ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. പല്ലകിനി വന്നിട്ടേക്കാം. ഞാനിവിടെ ഭയങ്കര ഫേമസ് ആണ്. എം ജി സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഒഴിച്ചിട്ടടിക്കും. അല്ല, കൊച്ചുകുട്ടികളെ അറിയും. എന്റെ തെരുവിന്റെ നൊമ്പരം എന്ന കുട്ടികളുടെ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ ആ ഞാനിപ്പോ എവിടെ എത്തേണ്ടതാ? ഇപ്പൊ തെരുവ് തന്നെ ആയിപ്പോയി. ആ അഹങ്കാരം പറയല്ല കേട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ, എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. കർത്താവേ, എനിക്ക് വിലക്കലിപ്പിച്ചിരിക്കുന്ന സമയ, ഞാൻ മറന്നുപോയി. ഒരു മിനിറ്റ് നിക്കണേ, ഞാനിപ്പോ വരാം. ഞങ്ങടെ പോവാ. ആ ചാണക്കുഴി ചാടിയാലോ. ഇവിടെ ഇരിക്ക. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? വേണ്ട. അത് ശരി, കൽപ്പന ലംഘിച്ച് കുഞ്ഞാനവിടെ പതുങ്ങി ഇരിക്കാണല്ലേ. നിന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാൻ ഒളിച്ചിരുന്നതല്ല, മൂത്രം ഒഴിക്കരുന്നത്. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്ക്. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. എടുത്തോളാം. കുളിക്കാൻ പാടോ? നിനക്കൊന്നും വേണ്ട സോളമാ, ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. പുട്ടുമായിട്ട് വല്ല ശത്രുതയുണ്ടോ? കഴുത്തു പിടിച്ച് ഞെരിക്കണോ പോലെ. അവളെ കാണരുതെന്ന് പറഞ്ഞാ നീ കാണുമല്ല. അവിടെ നിക്കണ. ഞാനായിട്ട് കണ്ടതല്ല, ഞാൻ ഒളിച്ചിരുന്നത് അവരായിട്ട് കണ്ടതാ. നിനക്ക് മനസ്സിലാവില്ലേ? ഇവിടെ വാ, പിടിയടാ അവനെ. അങ്ങോട്ട് മാറി. കർത്താവേ, താഴെയും കുഴിയാണല്ലോ. ഒളിക്കടവിൽ അമ്മൂമ്മമാരെ കുളിച്ചും കാണുന്നവരെ അടിച്ചു 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 അടിച്ചു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റായി പോയി. വേണ്ട
ഇങ്ങനെ ഇരിക്കും. ജീവൻ വേണമെങ്കിൽ ജയപ്പെടുത്തിട്ട് പോടാ. വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ ഇവരൊക്കെ തലേക്കറി അടിച്ചു. ആവശ്യത്തിന് കഴിച്ചോട്ടോ. ഇവിടുത്തെ പറ്റിയർക്ക് ഞാൻ അപ്പനെ കൊണ്ട് ലോൺ എടുപ്പിച്ചോളാം. ആവേശത്തിന് പറഞ്ഞു വെച്ചാൽ എന്റെ കുടുംബം വിപ്പിക്കൂ. ആരത് എന്നെ തല്ലേ ചോദിക്കുന്ന ആളുണ്ടെന്ന് അമ്മരൊന്ന് അറിയട്ടെ. നീ കൊട്ടേഷൻ കൊടുത്താണല്ലേ. അങ്ങനത്തെ തറവലൊന്നും ഞാൻ ചെയ്യില്ല. പിന്നിതാരാ ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ നിനക്ക് മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കെൻറ്റീന്ന് കിട്ടിയതാ. കെൻറ്റീന്ന് കിട്ടാൻ ഇതെന്താ തവളെ? ചുമ്മാ നമ്പർ അറക്കാതെ സത്യം പറ. ഇനി ഇത് പണ്ട് നാട് വിട്ടുപോയെന്ന് ജോസ് ചേട്ടനും മറ്റു വേണോ? ജോസ് ആണോ സത്യം? ചിലപ്പോ വീടന്വേഷിച്ച് വരുന്ന വഴിക്ക് കാലേറ്റി കിണറ്റിൽ വീണാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി ഒരുത്തനും നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല. നീ കുഞ്ഞാണെങ്കിൽ ഇത് പുലിയാണ്, വിടാതെ പിടിച്ചോ. മണി ഇപ്പൊ പെട്ടിക്കാള് വരും, ഞാൻ ചെല്ലട്ടെ. അയ്യോ